കൊണ്ട് പറയുകയാണ് എൻ്റെ രണ്ടാമത്തെ സഹോദരനും അങ്ങനെയാണ് മരണപ്പെട്ടത് അതുകൊണ്ടാണ് ഞാൻ അല്ലാഹുവിൻ്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ കില്ല പിടിച്ചിട്ട് ദുആ ചെയ്യുന്നത് പടച്ചവനെ എനിക്ക് നീ അങ്ങനെ ഒരു മരണം തരല്ലേ തമ്പുരാനെ മഹാനവർകൾ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു പൊന്നുമോനെ നിന്റെ സഹോദരങ്ങളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു എൻ്റെ പ്രിയമുള്ളവരെ അവർ കള്ളുകുടിക്കുന്നവരായിരുന്നില്ല വ്യഭിചരിക്കുന്നവരായിരുന്നില്ല നിസ്കരിക്കാത്തവരായിരുന്നില്ല ഖുർആൻ ഓതാത്തവരായിരുന്നില്ല സദക്ക കൊടുക്കാത്തവരായിരുന്നില്ല അവർ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കുന്നവരായിരുന്നു പക്ഷേ അവർക്ക് രണ്ടുപേർക്കും ഒരു ദുശീലമുണ്ടായിരുന്നു നമ്മൾക്കുള്ള അതേ ദുശീലം ആ ദുശീലം നമ്മളിൽ പലർക്കുമുണ്ട് ആ ചെറുപ്പക്കാരൻ അവിടുന്ന് പറയുന്ന തങ്ങള് എൻ്റെ രണ്ട് സഹോദരന്മാർക്കും ഒരു ദുശീലമുണ്ടായിരുന്നു വഹുമായല്ലുറാനി ഔറാദുന്നിസാ അവർക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്ന ദുശീലം എന്തെന്നറിയുമോ അവര് കള്ളു കുടിക്കുകയായിരുന്നില്ല അവര് പലിശ തിന്നുന്നവരായിരുന്നില്ല അവർ അല്ലാഹുവിനെ മറന്ന് നടക്കുന്നവരായിരുന്നില്ല എന്റെ പ്രിയമുള്ളവരെ എല്ലാ സൽക്കർമ്മങ്ങളും ചെയ്യുന്നവരായിരുന്നു പക്ഷേ അവര് രണ്ടുപേരും പെണ്ണുങ്ങളുടെ ഔറത്ത് കാണുന്നവരായിരുന്നു വാപ്പാ നിയമം അങ്ങനെയല്ല പള്ളിയിൽ വന്നാ പിന്നെ ഇശാ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിച്ചെല്ലും ചെന്നിട്ട് ഭാര്യയുടെ കൂടെ ഇരുന്ന് സീരിയൽ കാണാം എന്റെ പ്രിയപ്പെട്ട വാപ്പാ നിനക്കൊരു മടിയുമില്ലല്ലോ നിസ്കാരം കഴിഞ്ഞിട്ട് മഗ്രിബിന്റെ ജമാഅത്ത് പള്ളിയിൽ നടന്നു മഗ്രിബിന്റെ നമസ്കാരം കഴിഞ്ഞിട്ട് പടച്ചവനെ ആ മുസല്ലയിൽ ഇരുന്ന് ദുആ ചെയ്തിട്ട് നീ ടിവിയുടെ ഫ്രണ്ടിൽ ഇരിക്കുന്ന ഉമ്മ നിനക്ക് അല്ലാഹു ഒരു നല്ല മരണം തരൂല ഉമ്മ ആ ചെറുപ്പക്കാരൻ അവിടെന്ന് കരഞ്ഞുകൊണ്ട് പറയുകയാ എന്റെ സഹോദരങ്ങളുടെ 40 കൊല്ലം ബാങ്ക് വിളിച്ച 10 കൊല്ലം ബാങ്ക് വിളിച്ച എൻ്റെ കൂടപ്പറപ്പുകളുടെ ആക്കിബത്ത് മോശമാകാനുള്ള കാരണം അവര് ഹറാമ് കാണുന്നവരായിരുന്നു എന്ന് ചരിത്രം പറയുമ്പോ ഇത് നിസാര പാപമായി തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ് അന്യ പെണ്ണിന്റെ ശരീരം കാണല് കണ്ണിന്റെ വ്യഭിചാരമാ അത് കണ്ണിന്റെ വ്യഭിചാരമാ ആര് പറഞ്ഞാലും അത് തെറ്റല്ലെന്ന് പറഞ്ഞാലും അത് തെറ്റ് തന്നെയാണ് റസൂലുള്ള പറയുന്നു ചെവി വ്യഭിചാരം മോശമായ കാര്യങ്ങൾ കേൾക്കലാണ് മോശമായ കാര്യങ്ങൾ പറയല് നാവിന്റെ വ്യഭിചാരമാണ് പച്ച സെക്സ് പറയുന്ന ചെറുപ്പക്കാരോ ഭാര്യയുടെ മണിയര രഹസ്യം വരെ കാമുകിയോട് പറഞ്ഞു കൊടുക്കുന്ന ചെറുപ്പക്കാരുണ്ട് അത് പറഞ്ഞു കൊടുക്കുന്ന പെണ്ണുങ്ങളുമുണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു സലാസത്തുൻ ലാ യദ്ഖുലൂനൽ ജന്നതി അബദാ ഒരു കാലത്തും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിൽ കിടക്കാത്ത 3 വിഭാഗം ആര് കിടന്നാലും കിടക്കൂല സ്വർഗത്തിൽ കിടന്നാലും കിടക്കൂല അല്ലാഹുവിന്റെ സ്വർഗത്തിൽ കിടക്കാത്ത 3 വിഭാഗത്തിൽ ഒരു വിഭാഗം ആരെന്നറിയുവോ മണിയറ രഹസ്യം മറ്റുള്ളവനോട് പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ ഒരു കാലത്തും സ്വർഗ്ഗത്തിൽ കിടക്കാത്തവൻ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്തിലെ ഏറ്റവും വൃത്തികെട്ടവൻ തന്റെ മണിയറ രഹസ്യം പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ പാതിരാത്രി ഏറ്റവും കൂടുതൽ വ്യഭിചാരം നടക്കുന്നത് മൊബൈലിലൂടെയാണ് പടച്ചവനെ ഭക്ഷണം കഴിച്ച ഒരു ഉമ്മ ഒരു റൂമില് മോളൊരു റൂമില് മോനൊരു റൂമില് ഇന്ന് പാതിരാത്രി വ്യഭിചാരം വല്ലാതെ വർദ്ധിക്കുമ്പോ ഉമ്മമാരെ ഈ നാവ് കൊണ്ടാണ് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാ പറയേണ്ടത് മലക്കുൽ മൗത്ത് അസ്റായീൽ അലൈഹിസ്സലാം തന്റെ അനുയായികളെ കടന്നു വരുന്ന സമയം കാലിന്റെ തള്ളവിൽ നിന്ന് റൂഹ് പിടിച്ച് നിന്റെ തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് കടന്നു വരുമ്പോ പാതിരാത്രി മുഴുവനും വൃത്തികേടുകൾ പറഞ്ഞ ഈ നാവ് പൊക്കിയിട്ട് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയാൻ കഴിയുമോ എന്ന് ചിന്തിക്കുന്നത് നല്ലതാ അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു മോശമായത് പറയല് മോശമായത് കേൾക്കല് അത് ചെവിയുടെ വ്യഭിചാരം അത് നാവിന്റെ വ്യഭിചാരം അന്യ പെണ്ണിന്റെ ശരീരത്തെ തൊടുന്നത് കൈയുടെ വ്യഭിചാരമാണ് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു ഏതെങ്കിലും ഒരു പെണ്ണിന്റെ ശരീരത്ത് നിനക്ക് തൊടണമെന്ന് തോന്നിയാ അവളെ തൊടുന്നതിനേക്കാളും നല്ലതെന്തെന്നറിയുവോടാ ചെറുപ്പക്കാരാ Mustafa Sallallahu alaihi wasallam thangal parayugayanu Anya pennine thodunnathinakkaalum nallathu panniye kettippidikala Ezhu vellathil kadugiya athu shuddhamagumallo Ee paavam nee evide kondu kadugikkalayaara Barthavinte aniyante barthavinte anujante bikinte poragil keriyirunnu pogunna ninekkathu paranjal thiriyula Idokke paranjal innu prayapoorthiyaya ponnumoolu kudumbathil aganna cherupakkarante bikinte poragil ketti yatrayakkunna ninekkathu thiriyula Pingle Natagara Yella Suchi Kendadu, Ilvasigala Yella Suchi Kendadu, Tavangur de la Sadikandan in the Kudumbatila Agana Chorupakarea, Pingle in the school Padicum Namakalka, in the friendship Panalo, Kaparasparam Totalam, Tadagian, Pidital, and Kodapavilla, Adinakuracho, Vilo Paranal, and the Priyapata Yuvatatina Manasila Vula, Chorupakara, Pavamara, Yatravilla Friendship Pan and Gilmasari, the Totatula. Friendship Menda, Inni Akhafullah, Allah given a Bayakanandro Pagara, in the Sarid at the Totalayam, the Parayanul, La Changu, Tamundagan, and Bunimuru, Edo Polayam Narivo, Mahana Yasuyuduna, Umarubunil Khatab, Radiallah, Hutala, Hurajim Barikumbo, Ninapola, Bodesaro Pakar and Irumno, Umarangal Kabala, Taistama Irumno, Karanam Manjaner and Bangabilikum, Paligabana, Mata Safilikum, Natural. Pakarana, Patachavane, Vuribasam Namaskar and getting it, Isha Namaskar and getting it, Adimila, the Yutula, Vadilud and Adam the Bogumbo, Yuvata Tindan and Bilud and Adam the Bogum, the Sumdaria, Yapuna, even the two, Ajaro Pakaran, Tandamar, the Tiluk, Kerikati, Pidich, Chair, the Theatre, Abadam the Jodikum, the Yenda Mohammed, the Sadi Chideribo. Adiratri with a Cheropakarane, Aringana, the with a Pendo Vadil, but Chekati Pidichata Jodi Kugayad, in the Mohammed Sadi Chederibo, Cheropakar and the Kaiga, Legabara Kugayad, Kandaran, the Vedugayad, Palachavana, Tetigara, Yipoyello, in the Sedira Tadima, Yuturan, Pendotoboyello, Yanagatindabagasi, Yipoyello, Cheropakara, Karan, the Bodan, the Tadabidugayad, Abadata Bodamang and Astapa. Boy, Panachamania, Choropakar, and Bodan Gatividumbo, Sundaria, Yapendakalan, Netodi, Rexabagayard, Bodamilla, the Tadakadakum, Choropakar, Edo, Vadia, Trakari, get the Gundabid in the Mundele, Gundabacho, Acharopakar and the Pidab, Apunamagan, Bodam, the Pabadam, the Jodici, and the Punamore, Karen Gundaparayam, the Hasura Dunya, Valahira, Dunya, Makarabam, Natapataboy. In the Dunia, Bomakarabum, Nastapataboy, Wapa in the Sarirator and Nependoto, Nanagatin Dabagasia, Ipoi, Wapa Yodan, and the Mudubanum Punamakan Karam, the Gundaparayimbo, Pidabo Param, the Punamone, need the Tegar and Allah, need the Tegar and Allah, Abadale, you take a repeat other, Punamone, Padachaban in a Kopuru to the Remada, Yamto Paranatoma, Choropakar, and Manasinagam Nilla, Avasana, Mabadam, the Param, Khalifa, Jodik. In the Masala Umar than Lord Jodik, Wapa Umar Bel Khattab, Radiallah, Thailand, given the Dekale, Kadam Jamno, in the Masala Jodicho, Umar than Paran and Punumon Allah, who Porto Godokum, Avan Allah, given a Payam the Gunda Pindir in the Manard, Avan the Tigar and Elam the Paran the Godokumbo, Wapa than the Bid in the Katakaran the Gundirikum, the Punamaganod. Moni Nirabaradianam the Parayan, we didn't take a Kadan the Pole, Kanda Karche and the Rio, Subhanallah, Ninjabutia to Marichuboyada, Cherupakara, Amutegeri Pidichadala, what if Mutegeri Pidichadad, Yenatina, Pavia, Ipoyello, Naragatinda Bagazia, Ipoyello, Nana, Bibijari, Apole, Padachara Pindamunilapo, Nilkanda Banana Low, Yem the Worth. Karan Nenjabutika to Marichuboyam, the Cheritram Bodipicumbo, Achurupakar and the Janasa Yarakibakumbadan, Mahana, Umaradangala Paranadu, Mone Waliman Hof, Makama Rabbihi, Jannata. നിനക്ക് അല്ലാഹു രണ്ട് സ്വർഗ്ഗം തരുമടാ എന്ന് അല്ലാഹുവേ ഉമർ തങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ ചെറുപ്പക്കാരാ സാഹചര്യം കിട്ടുമ്പോൾ ഒഴിവാവണമടാ പൊന്നുമോനെ. നിങ്ങളെ യവനാട് എത്ര വലിയ കൂട്ടുകാരനാണെങ്കിലും കുടുംബത്തിലകന്ന ചെറുപ്പക്കാരനാണെങ്കിലും ഉമ്മ പറയും അവന്റെ പുറകിൽ കയറി പോകാൻ പറയുമ്പോൾ നീ ഉമ്മയോട് പറയണം, ഉമ്മ പാപമാണ്, ഇത് വ്യഭിചാരമാണ്, നിങ്ങൾ വ്യഭിചരിക്കാനാണ് പറയുന്നത്, എനിക്ക് പടച്ചറപ്പിനെ പേടിയാണ്, എനിക്ക് നാളെ പടച്ചറപ്പിന്റെ മുന്നിൽ ഒരു വ്യഭിചാരിയെ പോലെ പോയി നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞോ അല്ലാഹു നിനക്ക് രണ്ട് സ്വർഗ്ഗം തരുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുകയാണ്, സ്വർഗ്ഗത്തിലേക്ക് കടന്നു പോകാനുള്ള ഒന്നാമത്തെ എളുപ്പവഴി, ഒന്നാമത്തെ എളുപ്പവഴി അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങൾ വൻപാപങ്ങളെ ഉപേക്ഷിക്കണേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹറാമുകളെ ഒഴിവാക്ക്, വൻപാപങ്ങൾ ഒഴിവാക്ക്, കള്ളു കുടിക്കുന്നത്, വ്യഭിചരിക്കുന്നത്, പലിശ തിന്നുന്നത്. അത് പറയാൻ ഒരു ഉസ്താദ് വഴൽ തന്നെ ഒരു ഈ നാട്ടിലെ ഒരു പ്രിയപ്പെട്ട ഉമ്മ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ മോൻ വഴൽ കേൾക്കാനുണ്ടാകും, എൻ്റെ മോൻ വഴൽ കേൾക്കാനുണ്ടാകും ഉസ്താദേ, എന്നെ തല്ലാറുണ്ട് വീട്ടിൽ കയറി വന്നിട്ട്, അവനിപ്പം മയക്കുമരുന്ന കഴിക്കുന്നേ. എന്റെ പ്രിയപ്പെട്ടവർ, ഇതുപോലെ പറയാൻ ഒരുപാട് മാതാപിതാക്കളുണ്ട്. ഇന്ന് കള്ളുകുടിയൊക്കെ മാറി ഇപ്പൊ കഞ്ചാവും മയക്കുമരുന്നിന്റെ അടിമകളായിട്ട് ചെറുപ്പക്കാർ മാറുന്ന കാലം. സ്കൂളിൽ പഠിക്കണ മക്കൾ വരെ ഉപയോഗിക്കാം, സ്കൂളിൽ പഠിക്കണ മക്കൾ വരെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹാനായി നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിന്റെ സ്വർഗ്ഗം നിനക്ക് ലഭിക്കൂല. കള്ളു കുടിക്കുന്നവൻ അല്ലാഹുവിന്റെ സ്വർഗ്ഗം ലഭിക്കൂല, അവൻ ഒരിക്കലും സ്വർഗ്ഗത്തിൽ കടക്കില്ല. പ്രവാചകൻ പറഞ്ഞു, ഏതെങ്കിലും ഒരു മനുഷ്യന് കള്ളു കുടിച്ചാൽ അവന്റെ ഈമാൻ അല്ലാഹു ഊരി മാറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു അവന്റെ ഈമാൻ ഊരി മാറ്റി, അവൻ ഈമാനില്ല. 40 ദിവസം അവൻ ദുആ ചെയ്താൽ അല്ലാഹു സ്വീകരിക്കില്ല. അവൻ മരിക്കുന്ന സമയത്ത് അവന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ല. അവന്റെ ജനാസ പായിപ്പാട് പള്ളിയുടെ ഖബർസ്ഥാനിൽ കൊണ്ടുവന്ന് ഖബറടക്കി, കിബലിയുടെ ഭാഗത്തേക്ക് തലതിരിച്ചു വെച്ച് മണ്ണിട്ട് മൂടിയിട്ട് എല്ലാവരും പിരിഞ്ഞുപോയി. രണ്ടാമത് നീ പോയി ഖബർ മാന്തി നോക്കിയാൽ അവന്റെ തല കിബിലയ്ക്ക് എതിരായി തിരിഞ്ഞിരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ കിബിലയുടെ നേരവന്റെ തല ഇരിക്കൂല. അവൻ നാളെ പരലോകത്ത് വരുന്നത് പേപ്പട്ടിയുടെ രൂപത്തിലാ. നാളെ പേപ്പട്ടി നാവിങ്ങനെ താഴ്ത്തിയിട്ടിട്ട് അല്ലാഹുവേ ഈള ഒലിപ്പിച്ചു കൊണ്ടുവരുന്നത് പോലെ പുഴുത്ത് നാറിയവനെ പോലെ നാളെ പരലോകത്ത് അവനെ കൊണ്ടുവരപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു തരുന്നുണ്ട്. എന്റെ പ്രിയമുള്ളവരെ, അവൻ സ്വർഗ്ഗത്തിൽ കടക്കൂല. അവൻ അല്ലാഹു നരകത്തിൽ കൊടുക്കുന്നത് നെഹ്റുൽ ഹിബാൽ എന്ന് പറയുന്ന ഒരു നദിയുണ്ട്. സ്വഹാബികൾ ചോദിച്ചു, എന്താ നബിയെ നെഹ്റുൽ ഹിബാൽ? അത് ചീഞ്ചലം, നരകവാസികളുടെ ചീഞ്ചലം ഒഴുകുന്ന നദിയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയമുള്ളവരെ, നിങ്ങൾ കള്ളുകുടിക്കുന്നവരാണെന്ന് ഞാൻ പറയില്ല, പക്ഷേ എങ്കിലും കള്ളുകുടിക്കുന്നവരുടെ കൂടെ കൂടുന്നവരാ ഞാനും നിങ്ങളും. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ പലരും കള്ളു ജീവിതത്തിൽ ഒരിക്കൽ പോലും കുടിച്ചിട്ടില്ല എങ്കിൽ 10 വിഭാഗം ആൾക്കാർ കള്ളുകുടിയന്റെ ലിസ്റ്റിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി എന്തേ പറഞ്ഞെന്നറിയോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, മൻ തസവ്വജ, അവിടെന്ന് പറയുന്നുണ്ട്, മൻ ശരിബൽ ഖംറ ഫലാ തുസവ്വജു, കള്ളുകുടിയന് നിങ്ങളുടെ മക്കളെ നിങ്ങൾ കെട്ടിച്ചു കൊടുക്കരുത്. ഒരു വാപ്പയോട് റസൂലുള്ളാഹി പറഞ്ഞു, അല്ലാഹുവിന്റെ പ്രവാചകനാണ് പറഞ്ഞത്, കള്ളുകുടിക്കുന്നവന് നിങ്ങളുടെ മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്, കള്ളുകുടിക്കുന്നവൻ ചാകാൻ കിടന്നാ പോയി നോക്കല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. കള്ളുകുടിക്കുന്ന വൈൻ മരില ഫലാ തഊദു, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അവൻ രോഗം പിടിച്ച് കിടക്കാ, കുടിച്ച് സർവ്വതും പോയിട്ട് കിടക്കാ, തൗബ ചെയ്തിട്ടില്ല, ആ സമയത്തും കുടിക്കുന്നവനാ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നീ അവനെ കാണാൻ പോകല്ലേ. റസൂലുള്ളാഹി പറയുന്നുണ്ട്, വൈൻ മാത ഫലാ തുസല്ലി, അവന്റെ മയ്യത്ത് നിസ്കരിക്കരുത്, അവന്റെ ജനാസയുടെ പുറകിൽ നടക്കരുത്, അവന്റെ ജനാസ പള്ളിയിൽ കൊണ്ടുവന്ന് ഖബറടക്കരുത്, അവനോട് നിങ്ങൾ സലാം പറയല്ലേ എന്ന് നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ. കള്ളുകുടിയനോട് നിങ്ങൾ സലാം പറയരുത്. അവൻ എന്ത് പറഞ്ഞേ? അവൻ രോഗം പിടിച്ച് കിടന്നാ കാണാൻ പോകരുത്, മരിച്ച അവന്റെ മയ്യത്ത് നിസ്കരിക്കരുത്, ജനാസയുടെ പുറകിൽ പോലും നടക്കരുത്, കബറടക്കരുത്. പിന്നെ കുടിയൻ എവിടെ അടക്കും? പള്ളിയിലെ സെക്രട്ടറി കുടിക്കുന്നവനാ, പല പള്ളിയിലും കമ്മിറ്റിക്കാരുടെ മക്കൾ വരെ. പിന്നെ പള്ളിയിൽ അടക്കിയില്ലെങ്കിൽ പിന്നെ എവിടെ അടക്കും? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചു, അല്ലാഹുവിന് എന്ത് ചെയ്യും? പുഴുത്തു നാറൂല്ലേ? നുവല്ലിഹി മാ തവല്ലാ വനുസ്രിഹി ജഹന്നം, അവിടെന്ന് പറഞ്ഞത് പറയാനുള്ളത് പറ, അനുസരിക്കുന്നവൻ അനുസരിക്കട്ടെ, അല്ലാത്തവരെ കൊണ്ടുവന്ന് അടക്കിയത് ഞാൻ നോക്കിക്കൊള്ളാം എന്ന് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവനൊരു 5 നയാ പൈസ കടം കൊടുക്കരുത്. حديث جام بريجن الله. أبدنا بريجن عندنا رانجن نايا بيسا تاعان كذا نالين غود كريدو كودينا تاوبا جيدا تلا أبنا سهاي كريدو أبنا آرنجيلم مورينا إرتة بخشان عند غود كان. نينغال آرنجيلم خليانا تندة تلهيد بسام بارتيا بيدين دعات كذلو غودية ماركو بخشان عند غود كنا وورو مسلم عندتو ووري وديلا بخشان ميتنجيلم موري كذلو غودية نينغالو كود تال نيننا بيتة وما أنا نيبيجريتشة دين تولية ما أنا نبي محمد مصطفى. صندا وما أنا بيجريتشة دين تولية ما ووري وديلا بخشان عند غود تال أبنا سهاي كريدو. يندينه بربادة كم برانجو أبننا كورا نينغلا نادك كريدو كذلو غودية نادك كورا نادك كنا سهودرا نالا نيجي بارلوغت تبيرم با أندن آية تانو بيرند دندن نبي محمد مصطفى صلى الله عليه وسلم الله نملا كاتريتشي كومار آغتة بربادة كنا بدن نبرايجن نندو كذلو غودية كنا بندل ستيل بدن نبتو بيباعة تيل بتتا دان ون كذلو غودية كارولا سوغيريم شيدو غودكوا നിന്റെ കടക്കകത്ത് നിന്റെ വീടിന്റെ അകത്തിരുന്ന് അടിക്കാനുള്ള സൗകര്യം നീ ഉണ്ടാക്കി കൊടുത്ത നീയും കുടിയൻ തന്നെയാ. നിന്റെ കടയിൽ വന്നിട്ട് രണ്ട് ഗ്ലാസും ഒരു സോഡയും ചോദിക്കുന്നത് സംസം വെള്ളം കുടിക്കാനല്ല എന്ന് നിനക്ക് നല്ലതുപോലെ അറിയാം. എന്നിട്ട് നീ കൊടുത്ത നീയും കുടിയൻ തന്നെയാ. എടാ എന്നെ ഒന്ന് ബീവറേജിന്റെ മുന്നിൽ വിടടാ എന്ന് പറയുമ്പോൾ ബൈക്കിന്റെ പുറകിൽ കയറ്റിയിട്ട് നീ കൊണ്ടുപോയാ നീയും കുടിയന്റെ ലിസ്റ്റിലാ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ലഹരി പദാർത്ഥങ്ങൾ മുഴുവനും, കള്ളുകുടി മാത്രമല്ല, കഞ്ചാവ് മാത്രമല്ല, മയക്കുമരുന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് വരുന്ന എല്ലാ ലഹരി വസ്തുക്കളും ഹറാമ് ഹറാമ് തന്നെയാണ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ പലരും കള്ളുകുടിക്കുന്നവരല്ല, പക്ഷെ വീടി വലിക്കാൻ എല്ലാവരും വലിയ ഉഷാറാ. അധികം പേരും വീടി വലിക്കുന്നവരാണ്. പക്ഷെ വീടി വലിക്കുന്നതിന്റെ മസല എന്താ? വീടി വലിക്കല് പാടുണ്ടോ? പാടുണ്ടോ? വീടി വലിക്കാൻ പറ്റുന്ന സാധനമാണോ? ഹറാമാണെന്ന് ഞാൻ പറയില്ല. വീടി വലിക്കല് നിങ്ങൾ മസല അതൊക്കെ പഠിച്ചു വെച്ചിരിക്കുക. എല്ലാവർക്കും മസല അങ്ങനെയാണല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ അവർ നേരത്തെ മസല കണ്ടുപിടിക്കും. ഞാൻ തന്നെ ഒരു ചെറുപ്പക്കാരൻ, നമ്മളിപ്പോ ഒരു ചെറുപ്പക്കാരൻ ഒരിക്കലും എന്നോടൊരു സംശയം ചോദിച്ചു. ഇന്നും അതിന്റെ ഉത്തരം കിട്ടിയിട്ടില്ല. ആദൻ നബി അലിഹിസ്സലാമിന്റെ ഭാര്യയെ അള്ളാഹു സൃഷ്ടിച്ചത് ആദൻ നബിയുടെ ഭാര്യയിൽ നിന്നാണ്. ആദൻ നബിയുടെ ഭാര്യയിൽ നിന്നാണ് ഹവ്വാ ബീവിയെ സൃഷ്ടിച്ചത് എന്ന് ചരിത്രം പറയുന്നുണ്ട്. നമ്മൾ എപ്പോഴും പറയാറുണ്ട് എല്ലാവരുടെയും ഭാര്യമാരെ അവരുടെ ഭാര്യയിൽ നിന്നാണ് സൃഷ്ടിച്ചെന്ന് പറയാറില്ലേ? പരമനുഷ്യന്മാരെ പറയാറില്ലേ? എല്ലാവരുടെയും ഇണയെ സൃഷ്ടിച്ചത് അവന്റെ ഭാര്യയിൽ നിന്നാണ് പറയാറില്ലേ? അപ്പൊ ഒരു ചെറുപ്പക്കാരൻ എന്നോട് ചോദിച്ചത്, ഉസ്താദേ, എല്ലാവരുടെയും ഭാര്യമാരെ അവരുടെ ഭാര്യയിൽ നിന്നാണ് സൃഷ്ടിച്ചതെങ്കിൽ ഈ രണ്ട് പെണ്ണ് കെട്ടുന്നവന്റെ ഭാര്യയെ എവിടെ നിന്നാണ് സൃഷ്ടിച്ചത്? അങ്ങനെ എല്ലാം ഒടിച്ചൊടിച്ചാണോന്ന് ചോദിച്ച ചെറുപ്പക്കാരൻ. ചിലര് പിന്നെ രണ്ടൊന്നുമല്ല, മൂന്നും നാലും ഓടി നടന്ന് കെട്ടുന്നവന്മാരുണ്ട്. അള്ളാഹു ആലം. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചിന്തിക്കാറുണ്ട് എങ്ങനെയാണെന്ന്, ഞാൻ ആലോചിക്കാറുണ്ട് എങ്ങനെയാ ഇവരുടെ ജീവിതമെന്ന്. ഞാൻ കാസർഗോഡ് ജില്ലയിൽ ഒരു സ്ഥലത്ത് പോയപ്പോ ഒരു നല്ലൊരു കോടീശ്വരന്റെ വീട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോ ഒരു ഉസ്താദ് ഉണ്ടായിരുന്നു. അപ്പൊ ഉസ്താദിനെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് അദ്ദേഹം ഇങ്ങനെ കരഞ്ഞുകൊണ്ട് എന്തൊക്കെയോ പറയണം. ആ സാധുവാണെങ്കിൽ കരഞ്ഞുകൊണ്ടാ പറയണേ. ഈ ഉസ്താദ് നിന്ന് ചിരിക്ക. അപ്പൊ ഇറങ്ങി വന്നപ്പോ ഞാൻ ചോദിച്ചു, എന്താ അദ്ദേഹം പറഞ്ഞത്? വല്ലാതെ കരയുന്നല്ലോ, നിങ്ങൾ ചിരിക്കുന്നല്ലോ. അപ്പൊ ആ സാധു പറഞ്ഞത്, ആ പാവപ്പെട്ടവൻ രണ്ട് വിവാഹം കഴിച്ചു, രണ്ട് ഭാര്യമാരുടെ നടുക്കി കിടന്നിട്ട് സമാധാനമില്ല, ഒന്ന് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞതാണ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഉസ്താദെ ചിരിച്ചേന്ന്? അപ്പൊ അയാള് പറയാ, ഞാൻ മൂന്നെണ്ണം കെട്ടിയിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം മൂന്നെണ്ണം കെട്ടിയിട്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അപ്പോഴാണ് ഇയാൾ രണ്ട് കെട്ടിയ കഥ പറയണേ. അള്ളാഹു ആലം. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്കൊക്കെ അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ചെറുപ്പക്കാർ അവസാനം ഞാൻ ആ പയ്യന്റെ മുന്നിൽ മറുപടിയില്ല. എന്ത് പറയാനാ? ഞാൻ പറഞ്ഞു പോടാന്ന് പറഞ്ഞ് ആട്ടിയിറക്കി വിട്ടു. അപ്പൊ വീടി വലിക്കുന്നതിന്റെ മസല ചെറുപ്പക്കാർക്കറിയാം. വീടി വലിക്കുന്നത് ഹറാമല്ല, പക്ഷെ കറാഹത്താണ്, നല്ലതല്ലെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു കറാഹത്ത് 40 കറാഹത്തൊക്കെ ഒരു ഹറാമിന്റെ സ്ഥാനത്തേക്കെത്തും. കറാഹത്തുകൾ കൂടും. പെണ്ണുങ്ങളൊക്കെ എഴുന്നേൽക്കപ്പാ. പെണ്ണുങ്ങളൊക്കെ ഒന്ന് എഴുന്നേറ്റിട്ട് മുൻകസേരയിൽ ഇരുന്നാൽ ആ പാവങ്ങൾ മഴ നനയാതെ കയറി ഇരിക്കാൻ പറ്റും. എഴുന്നേൽക്കും. ബിസ്മില്ലാ, എഴുന്നേറ്റോ? അൽഹംദുലില്ലാ. അല്ലാഹ് അയ്യ, സീരിയലിന്റെ മുന്നിലാണെന്ന ചിന്ത ഇപ്പോഴും എഴുന്നേക്കുന്നേ എല്ലാം. എഴുന്നേറ്റ് മുന്നിലിട്ട് ഇൻഷാ അല്ലാഹ് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരൻ, എങ്ങോട്ട് നോക്ക്. അപ്പൊ വീടി വലിക്കണത് നല്ലതല്ല. ഇത് എവിടെ നിന്നാ ഉണ്ടായതെന്നറിയോ? ലഹരി വസ്തുക്കൾ മുഴുവനും ഉണ്ടായത് അവിടെ. ഈ സിഗരറ്റ് ഇങ്ങനെ ചുണ്ടിൽ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചു വിടുമല്ലോ. ചുണ്ടിലിങ്ങനെ വെച്ചിട്ട് നിങ്ങൾ വലിക്കുന്ന ഇതെവിടെ നിന്നാണ് ഉണ്ടായത്? എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പതുക്കെ നിങ്ങൾ ബഹളം വെക്കല്ല, അവരവരുടെ കാര്യം നോക്കിക്കോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനെ ശപിച്ച സമയത്ത് അവൻ നിന്ന് മൂത്രമൊഴിച്ചെന്ന്. ഇബ്ലീസിനെ അള്ളാഹു ശപിക്കുന്ന സമയത്ത് ഇബ്ലീസ് നിന്ന് മൂത്രമൊഴിച്ചു. ആ മൂത്രമൊഴിച്ച സ്ഥലത്ത് നിന്നാണ് സർവ്വ ലഹരി വസ്തുക്കളും ഉണ്ടായത്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആ മൂത്രവാപ്പ നീ എടുത്തു വെച്ച് ചുണ്ടത്ത് വെച്ച് വലിക്കുന്നത് എന്ന് ഓർമ്മയുണ്ടാകണം. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, നിങ്ങൾക്കൊക്കെ അവാർഡ് തരണം. ഈ വീടി വലിക്കുന്നവന്റെ കൂടെ എങ്ങനെ ജീവിക്കും നിങ്ങളൊക്കെ? ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, പെങ്ങളെ, നീ എല്ലാ ദുശീലവും മാറ്റിയില്ലേ, ഇതുകൂടെ മാറ്റി, നിനക്ക് സ്വർഗം തരുവല്ല. ചങ്ങാതിയോട് പറ ഇത് തെറ്റാ, ഇത് പാവബാ എന്ന് നീ നീ പറയണം. എങ്ങനെയെങ്കിലും നിന്റെ ഭർത്താവിനെ നന്നാക്കണം. ആ മനുഷ്യൻ എന്തായാലും നിർത്താൻ പരിപാടിയില്ല, നിങ്ങൾ തന്നെ നിർത്താൻ തീരുമാനിക്കുക. അള്ളാഹു നല്ല ജീവിതം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഹറാമുകളെ സൂക്ഷിച്ചാൽ നീ ആ ലോകത്തിലെ ഏറ്റവും വലിയ ആബിദ്. ആരുമൊന്നുമല്ല, റസൂലുള്ള പറയുകയാ, ഹറാമുകൾ ആര് ജീവിതത്തിൽ സൂക്ഷിക്കുന്നു അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ പണ്ഡിതൻ, അവനാണ് ഏറ്റവും വലിയ വലിയ, ഏറ്റവും വലിയ ആലിം അവനാ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. രണ്ട്, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, വറള ബിമാ ഖസമല്ലാഹു ലക തകുന്ന ഗനന്നാസ്. പായിപ്പാട്ടിലെ ഏറ്റവും വലിയ കോടീശ്വരൻ ആരെന്നറിയോ? കോടികളുള്ളവനല്ല, ബെൻസുകാറുള്ളവനല്ല, രണ്ട് നില ബിൽഡിംഗ് ഉള്ളവനല്ല, കെട്ടിടമുള്ളവനല്ല, AC റൂമുള്ളവനല്ല. ലോകത്തിലെ ഏറ്റവും വലിയ പണക്കാരൻ ആരെന്നറിയുവോ? അള്ളാഹു കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഏറ്റവും വലിയ പണക്കാരൻ, എന്റെ പ്രിയമുള്ളവരെ, പണക്കാരൻ പണമുള്ളവനല്ല. അള്ളാഹു പറയുന്നു, റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഏറ്റവും അള്ളാഹു കൊടുത്തത് കൊണ്ട് തൃപ്തിപ്പെടാനുള്ള ഒരു മനസ്സുണ്ടെങ്കിൽ വാപ്പ നീ ആ ലോകത്തിലെ ഏറ്റവും വലിയ രാജാവ്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അങ്ങനെ ഒരു സ്വഭാവം നമുക്ക് ആർക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആരാകുമായിരുന്നു? അങ്ങനെ ഒരു സ്വഭാവം എനിക്കോ നിങ്ങൾക്കോ ഉണ്ടായിരുന്നെങ്കിൽ, അസൂയ എല്ലാത്തിനും, എല്ലാത്തിനും അസൂയ. ഓ പടച്ചവനെ, ഓനൊന്ന് എത്തിയങ്കാനയിലാകണ ദുആയ, ഇവന് സ്വർഗത്തിൽ പോകാൻ പോലും ഇങ്ങനെ ദുആ ചെയ്തിട്ടുണ്ടാവില്ല. നിന്റെ അയൽവാസിയുടെ രണ്ട് നില വീട് കണ്ടിട്ട് നീ പുരാവുമല്ലോ. പെങ്ങളെ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അസൂയ വെക്കരുത്, അസൂയ വെക്കരുത്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങൾ, അള്ളാഹു മറ്റൊരു മനുഷ്യന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെച്ചാൽ ഒന്നും കിട്ടാനില്ല. എന്റെ പ്രിയമുള്ളവരെ, എന്റെ ഉമ്മാടെ വയറ്റിൽ കിടന്നപ്പോ ഞാൻ തിന്നേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ അള്ളാഹു എന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. എന്റെ പേര് ഞാൻ കഴിക്കേണ്ട ഭക്ഷണത്തിന്റെ മുകളിൽ അള്ളാഹു എഴുതി വെച്ചിട്ടുണ്ട്. ഞാനത് കഴിക്കും. എന്റെ പേരെഴുതിയ ഭക്ഷണം നിങ്ങൾ ആരെങ്കിലും കഴിക്കോ? പറ ചങ്ങാതിമാരെ, കഴിക്കോ? നിങ്ങളുടെ പേരെഴുതിയത് ഞാൻ കഴിക്കോ? എനിക്ക് കിട്ടേണ്ട ₹1 നിങ്ങളുടെ ജമാഅത്തിന്റെ പ്രസിഡന്റിന് കിട്ടോ? പ്രസിഡന്റിന് കിട്ടേണ്ട ₹1 എനിക്ക് കിട്ടോ? കിട്ടൂല. ഇതറിയാം. എന്നിട്ടും അസൂയ വെച്ച അതിന് പ്രാന്തെന്നാ പറയുന്നത്. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അതിന് വട്ടെന്നാ പറയാ. പിന്നെയും നീ അസൂയ വെച്ച നിനക്ക് കിട്ടും, നിനക്കുള്ളത് നിനക്കേ കിട്ടൂ, ലോകത്ത് ആർക്കും കിട്ടൂല. ഇത് എനിക്ക് നിങ്ങൾക്കും അറിയാം. എന്നിട്ടും നമ്മൾ അസൂയ വെച്ച അതിനർത്ഥം എന്തെന്നറിയോ? അല്ലാ, നീ കാണിച്ചത് നീതിയല്ല, അല്ലാ അവന് കൊടുത്തു എനിക്ക് തന്നില്ല. ഇതാ പറയണ അർത്ഥം. അള്ളാഹുവെ നീ നീതിമാനല്ല, നീ അവനു മാത്രം കൊടുത്തു എനിക്ക് തന്നില്ല. ഇത് ശരിയായില്ലെന്നാ പറയുന്നതിനർത്ഥം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നീതിമാനാ, അത് മനസ്സിലാക്കണം എന്റെ പ്രിയമുള്ളവരെ. എന്നിട്ടും അള്ളാഹു മറ്റൊരുത്തരെ കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെച്ച നിനക്ക് അള്ളാഹു 3 ശിക്ഷ തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഈ 3 ശിക്ഷ കേട്ടാൽ മതി. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഒരുത്തനോട് അസൂയ വെക്കൂല. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ചിലപ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട്, 2 നില വീടായി, കടയായി, കച്ചവടമായി, വാഹനമായി, മക്കൾക്കൊക്കെ നല്ല ജീവിതമായി, ഇതൊക്കെ അള്ളാ എനിക്ക് തരുന്നത് എന്നോടെന്തോ സ്നേഹമുള്ളത് കൊണ്ടാണെന്നാണ് നമ്മൾ വിചാരിക്കണേ. അല്ല, അള്ളാഹു മറ്റൊരു മനുഷ്യർ കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെച്ച അള്ളാഹു കൊടുക്കുന്ന 1ാമത്തെ ശിക്ഷ, അവൻ ഒരു കാലത്തും അള്ളാഹു സമാധാനം കൊടുക്കത്തില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സമാധാനം കിട്ടാത്തതിന്റെ 1ാമത്തെ കാരണം അയൽവാസിയുടെ വീടും കാറും തന്നെയാ, വേറൊന്നുമല്ല. നീ എപ്പോഴും അവളെ നോക്കുന്ന എന്തിനാ ഉമ്മ? നിനക്കല്ല തന്നതിനെ കുറിച്ച് ചിന്തിച്ചാ പോരെ? നിനക്ക് എഴുതിയതല്ലേ തരൂ, നിന്റെ പേരെഴുതിയതല്ലേ അല്ല നിനക്ക് തരൂ, നീ ടെൻഷൻ അടിക്കണ്ട. അള്ളാഹു മറ്റൊരുത്തിന് കൊടുത്ത അനുഗ്രഹം കണ്ടിട്ട് അസൂയ വെച്ചാൽ നിനക്ക് അള്ളാഹു സമാധാനം തരൂല. 2, കൽബിന് ദാരിദ്ര്യം തരും. അള്ളാഹു കൽബിന് ദാരിദ്ര്യം. കോടികളുടെ ആസ്തിയുണ്ട് ചിലർക്ക്, എന്നാ 5 നയാ പൈസ ഒരുമിത്തിനും കൊടുക്കൂല. ഇനി പള്ളിക്കല്ല, ഏത് നല്ല കാര്യത്തിന് ചോദിച്ചാലും, ഏത് നല്ല കാര്യത്തിന് ചോദിച്ചാലും 5 നയാ പൈസ കൊടുക്കൂല. എന്നാ ഇവന് തിന്നാൻ പറ്റുമോ? അതുമില്ല. വീട്ടിൽ പോയി നോക്ക്, കോടികൾ ആസ്തിയുള്ളവന്റെ വീട്ടിൽ പോയി നോക്ക്, കഞ്ഞിയും ചമ്മന്തിയായിരിക്കും. ആക്ക ഒരു മട്ടൻ ബിരിയാണി, അല്ലോ പറ്റൂല, കൊളസ്ട്രോളാ. ഇതവസ്ഥ നീക്കും തിന്നാൻ പറ്റൂല, ആർക്കും കൊടുക്കത്തുമില്ല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ, അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. 3, പായിപ്പാടുള്ള പെണ്ണുങ്ങളൊക്കെ കേട്ടോ, 3ാമത്തെ ശിക്ഷ. ഈ പായിപ്പാട് പള്ളിയുടെ മുന്നിൽ ഒരു സാധുവിനൊരു കടയുണ്ട്, നിനക്കൊരു കടയുണ്ട്. നിന്റെ കടയിൽ കച്ചവടമില്ല, അവന്റെ കടയിൽ കച്ചവടമുണ്ട്. നീ ഇത് നോക്കിയിട്ട് പ്രാവുക, അല്ല ഇവൻ എന്നാ വന്ന് എത്തിയങ്കാനയിലാവുന്നത്, നീ ഇങ്ങനെ പ്രാവിയിട്ടിരിക്ക, നീ ഇങ്ങനെ അസൂയ. നിന്റെ വീടിന്റെ അയൽവാസിക്ക് ആകെ ഉണ്ടായിരുന്നു 1 നില വീടാ, നീ ആണെങ്കിൽ അസൂയ വെക്കാൻ തുടങ്ങിയപ്പോ അള്ളാഹു നിനക്ക് തരുന്ന 3ാമത്തെ പണി, അവൻ ആകെ ഒരു കടയുണ്ടായിരുന്നുള്ളൂ, ഒന്നുകൂടെ അവൻ തുറക്കും. അത് തന്നെയാ. നിന്റെ കണ്ണിന്റെ മുന്നിൽ അവൻ ഒരു കട കൂടെ തുറക്കും, നിന്റെ ഉള്ളതും പൂട്ടും. ആകെ ഒരു നില വീടേ ഉണ്ടായിരുന്നുള്ളൂ, അവള് 2 നില വീടും വച്ച് ഒരു കാറും വാങ്ങും. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നീ എത്തീങ്കാനയിലുമാകും. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. ഇതാ പണി, അള്ളാഹു തരുന്ന പണിഷ്മെന്റ് സഹോദരങ്ങളെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത്, അള്ളാഹു തന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് തന്നതിനെ കുറിച്ച് ചിന്തിക്കും. തരാത്തതിനെ കുറിച്ചല്ല, അള്ളാഹു തന്നതിനെ കുറിച്ച്. എന്തിനാ നീ രണ്ട് നില വീട്ടിൽ നോക്കണേ? എടി താത്ത, നീ എന്തിനാ രണ്ട് നില വീട്ടിൽ നോക്കണേ? നീ ചിന്തിക്കേണ്ട എന്തെന്നറിയോ? ഈ പായിപ്പാട് വാടക വീട്ടിൽ കിടക്കണ എത്ര പെണ്ണുങ്ങളുണ്ട്. എനിക്ക് ഒരു സെന്റാണെങ്കിലും സ്വന്തമായിട്ടുണ്ടല്ലോ, അത് ചിന്തിക്ക്. ഇനി നീ വാടക വീട്ടിലാ കിടക്കുന്നെങ്കിൽ ഈ പായിപ്പാട് കടത്തിണയിൽ എത്ര പാവങ്ങൾ കിടക്കണം. നിനക്ക് വാടകയ്ക്കാണെങ്കിൽ അല്ല ഒന്ന് തന്നില്ലേ? അൽഹംദുലില്ലാ, ശുക്ർ ചെയ്യ്, നന്ദി രേഖപ്പെടുത്ത്. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാഹ് ചില പെണ്ണുങ്ങൾ വിചാരിക്കുന്നത് പണം ഉണ്ടെങ്കിലേ ജീവിതത്തിൽ സന്തോഷമുള്ളൂ. ആരാ പറഞ്ഞേ? പണമുണ്ടെങ്കിലേ ജീവിതത്തിൽ സന്തോഷമുള്ളെന്ന് ആരാ പറഞ്ഞ? അത് സീരിയലിന്റെ കഥയാ, അത് നോവലുകളിലുള്ള കഥയാ. പെങ്ങളെ, പെന്റെ സഹോദരിമാരെ, പണം വേണമെന്നൊരു നിർബന്ധമില്ല. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹാ മരിക്കണ കാലം വരെ മറന്നില്ല റസൂലുള്ളാഹി. ഖദീജ ബീവി റളിയല്ലാഹു എന്തു പറഞ്ഞാലും മറ്റുള്ള ഭാര്യമാരോട് പറയും, ഖദീജാനെ പോലെയാകണം, എന്റെ ഖദീജാനെ പോലെ ആകണം, എന്റെ ഖദീജ അങ്ങനെ ആയിരുന്നു, ഇങ്ങനെ ആയിരുന്നു. കേട്ട് 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 സഹിക്കാൻ കഴിയാതെ ഒരിക്കൽ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, നബിയെ, ഈ കിളവിയോട് എന്താ ഇത്ര സ്നേഹം? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ ഭാര്യയെ കിളവി എന്ന് വിളിച്ചപ്പോൾ സഹിച്ചില്ല, കരഞ്ഞുപോയി റസൂലുള്ളാഹി. അള്ളാഹുവിന്റെ റസൂലിന്റെ കണ്ണിങ്ങനെ നിറഞ്ഞൊഴുകുകയാ. പെങ്ങളെ, വല്ലാത്ത സ്നേഹം. എന്തിന്? തന്റെ വീട്ടിൽ ആരെങ്കിലും ഒരു നല്ല ഭക്ഷണം കൊണ്ടുവന്ന് കൊടുത്ത ഖദീജയുടെ കൂട്ടുകാരിക്ക് കൊടുത്തു വിടുമായിരുന്നു, അത്രയ്ക്ക് സ്നേഹമാ. കാരണം എന്തെന്നറിയോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 40-ാമത്തെ വയസ്സിൽ നുബുവത്ത് കിട്ടി. ഇസ്ലാമിന്റെ പ്രബോധനവുമായി കടന്നു ചെന്നപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നാട് കടത്തി. അവിടുന്ന് ഊരുവലക്കി ഷേബു അബീ താലിബ് എന്ന് പറയുന്ന മലഞ്ചെരിവിലേക്ക് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകനെ അതാ ഖുറൈശികൾ അവിടുന്ന് ഊരുവലക്കുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഖദീജ, മക്കളെയും കൂട്ടിയിട്ട് നീ നിന്റെ വീട്ടിലേക്ക് പോ. ഖദീജ, മക്കളെയും കൂട്ടിയിട്ട് നീ നിന്റെ വീട്ടിലേക്ക് പോ. കാരണം എന്തെന്നറിയുമോ? ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹയെ ഏറ്റവും വലിയ കോടീശ്വരൻ മകളായിരുന്നു. ജീവിതത്തിലെ പട്ടിണി എന്താണെന്നറിയില്ല, പ്രയാസം എന്താണെന്നറിയില്ല, ദുഃഖവും ദുരിതവും ജീവിതത്തിൽ അനുഭവിക്കാത്ത ഖദീജയാ. അതുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, നീ നിന്റെ വീട്ടിലേക്ക് ചെല്ലാ, മക്കളെയും കൂട്ടിയിട്ട് പോകാൻ പറയുമ്പോ ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് പറയുന്നു, നബിയേ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ പ്രവാചകരെ, ജീവിക്കാനാണെങ്കിൽ ഞാനുണ്ട് നബിയേ, മരിക്കാനാണെങ്കിലും ഞാൻ കൂടെയുണ്ട് നബിയേ, പട്ടിണിയാണെങ്കിലും ഭക്ഷണമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മരിക്കുന്ന കാലം വരെ ഞാനും കൂടെയുണ്ടെന്ന് പറഞ്ഞിട്ട് അള്ളാഹുവിന്റെ പ്രവാചകന്റെ കയ്യിൽ പിടിച്ചിട്ട് ഖദീജ ബീബി റളിയല്ലാഹു തആല അൻഹ യാചിച്ചെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, അള്ളാഹുവിന്റെ പ്രവാചകനെ മരിക്കുന്നത് വരെ ഖദീജാനെ മറന്നുപോയില്ല, അത്രയ്ക്ക് വല്ലാത്ത സ്നേഹമായിരുന്നു. അതുകൊണ്ട് പെങ്ങളെ, പണമുണ്ടെങ്കിലേ, രണ്ട് ുണ്ടെങ്കില്, എ സി റൂമെങ്കില്, അതാ സഞ്ചരിക്കാൻ വാഹനമുണ്ടെങ്കില് സന്തോഷം കിട്ടൂ, സമാധാനം കിട്ടൂ എന്ന് നിന്റെ ചിന്ത തെറ്റാട് പൊന്നുമോള്. അല്ലാഹു നിനക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്ക്. റബീഉൽ അവ്വൽ മാസമാണല്ലോ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് വീട്ടിലേക്ക് കടന്നു വന്നിട്ട് ഭാര്യയോട് ചോദിച്ചു, എനിക്ക് എന്തെങ്കിലും കഴിക്കാൻ തരുമോ ആയിഷ? അല്ലാഹുവിന്റെ റസൂൽ വിശന്നുകൊണ്ട് വീടിന്റെ അകത്ത് വന്ന് ചോദിക്കുമ്പോ അതാ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹ നിന്ന് കരയുകയാണ്. കാരണം പ്രവാചകന് കൊടുക്കാ ഭക്ഷണമില്ല. അല്ലാഹുവിന്റെ റസൂലിന് കാര്യം മനസ്സിലായി. അവിടെ നിന്ന് ചോദിച്ചു, ആയിഷ, കുടിക്കാൻ ഇത്തിരി വെള്ളമെങ്കിലും തരുമോ ആയിഷ? അല്ലാഹുവിന്റെ പ്രവാചകനതാ ചോദിക്കുമ്പോ ആയിഷ ബീബി മുഖം പൊത്തിയിട്ട് നിന്ന് കരയുകയാ. കാരണം പച്ചവെള്ളം പോലുമില്ല. പെങ്ങളെ, നിന്റെ ഭർത്താവും മക്കളും വീടിന്റെ അകത്ത് വന്ന ഭക്ഷണം ചോദിച്ചിട്ട് ഇന്ന് വരെ കൊടുക്കാനില്ലാത്ത ഒരു ദിവസം അല്ലാഹു നിന്റെ ജീവിതത്തിൽ തന്നിട്ടുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ നിന്ന് കരയുകയാ. പ്രവാചകൻ നോക്കുമ്പോ തന്റെ ഭാര്യ നിന്ന് കരയുകയാ. ആ സമയത്തും അല്ലാഹുവിന്റെ പ്രവാചകൻ തന്റെ ഭാര്യയെ കെട്ടിപ്പിടിച്ചിട്ട് അവിടെന്ന് പറഞ്ഞു, ആയിഷ, ഒന്നുമില്ലെങ്കിലും നീ എന്റെ കൂടെയുണ്ടല്ലോ ആയിഷ. Nale Jibidaman Parana Aladad, Yemdin Allah, Givin the Rasul in the Kudumbata Kurutu, Isa Bibi Parayamunda, Laukana Indana Duhinan, in the Bid in the Gatangan, and Belakanagaturikum, Nayanayunda, Idanangil, Veshaparanam, Nanad to Kudikuma, Idan Sahaba, Isa Bibiana Parayamadu, Adagunda Pingale, Panamagra Hikale, Punamode, Allah Givin the Pramada Gambaran with a pen in a Soragamundu, Pai Padurimatsudia Pene, Soragatipoga, Lovadi, Yellow Poverty Paranadara, and then a Kalan, the Soragamedo. In a Kala and a Soragamano, Pavata and Abadam, the Parayugao, Abida Joli Kibendi, Minga Chapadamagate, Kadaile Kagate, Kulipani Kagate, Nindabarta with Abila Bitilim, the Joli Kibendi, Yarangi Pogumbo, Nindabarta in the Kayilipitichatika, Lotari at a Paisayama at Barelu, Haram in the Paisayama Iberelu, Parisha Paisayama Iberelu, Ariangil and Paticha Paisayama, Vitile Kadan Barelu. Animenda Makalam Patini Gadakan, Tayara Haram and Yangal Tarale and the warm up Padatum, the Peninu, Allah, Surakan Gudakum, the Nabi Muhammad Mustafa, Allah, Bali Basalamat and Parayim Bol, Panangodum Bada, Lavarayim Maran the Bogamadu, Kudaparapagala Maran the Bogamdu, Madabidakala Maran the Bogamdu, Pava Patabara Maran the Bogamdu, Panatin the Perilad, Umma Panangud the Tarata in the Peril. Marandaboya Makalundu, Apana Marandaboya Makalundu, in the Priamula Soho, there are Panangodum by Elavari Marakum, the Pengalu, Allah giving the Prabhadagan, Sulallah, Belikiba Salamat and the Parayugaya, Allah giving the Prabhadagan of the Parayugaya, Walla the Gunda Tripadanu, Walla the Gunda Tripadanu, Allah giving the Prabhadagan of the Parayimbo, Walla the Gunda Tripadan, the Banana, Logatile. Panakaranam, Asuraful Khalkinabi Muhammad Mustafa, Sallallahu Alaihi Wasallam, Tangal Parayimbo, in the Priamula Sohodara, Petatalaya Maranabogam, the Buribad, Makaluda Kalaba, Mana Maranabogam, no, Wapaya Maranabogam, the Buribad, Makaluda Kalamadu, the Gundala giving the Prabhadak and Abadam, the Parayugaya, and the Berka Isukurabadu, and the Berida Isalla, who Kurakiman, the Muhammad Mustafa. Sallallahu Alaihi Wasallam, Tangal Parayugayad, Unamata Bidam Rivo, Abitilanathan, Aisuguravard, I pardon love with a Manishana Aisugurava, Lada Rasulu Paranga Adam Rivo, Haramaya Paname, the Vitilando, Abitigar and Aisallah, Kurakiman, the Muhammad Mustafa, Sallallahu Alaihi Wasallam, Tangal Parayimbo, Mole, Lotari, the Kumna Batav in the Pedichatu, Palisha Kachapadam Naratum Nabarta in the Kail Pedichatu, Jenangala Patichatu, Paisayama, Vitilveram Nabarta in the Kalil Pedichatu, Karanagunda Paramolu, Ipavam Ningal and Nurtadu, Idushilam Ningal and Nurtadu, Patinikan Natan Gilim in the Barta in the Dushilam Matiko, Dengilini Vidabaya, Pogamun in the Muhammad Mustafa, Barta the Tidayimbo, the Tinda Kudan in Kanan and in the Tirima. Mangilu, Linda Makalatima, Ipogum Bengalu, Nividabaya, Ipogum, Nabi Muhammad Mustafa, Sallallahu Alaihi Wasallam, Tangal Parayimbo, Aisukuran Pogum, Nerenda, Matapa, Bandan Rivo, Petavuma, Nevedan, if Picum the Banundalo, Mada Vidakala Katani, would you pick him the Banundalo? Mada Kanani Gudi Pikam Abanda Isallah, who could kick Kalayiman and be Muhammad Mustafa, Sallallahu Alaihi Wasallam, Tangal Paranadirimbo, Ada Vidakala Maranabogam, Namakaluda Kalamadu, the Southern Angle of Allah, the Vardikum Nakalava, Ada Vidakala Bedani Pikam the end of Priapataba Road, Apani, Yatravelyavan and Girim, Paipa, Palikini, Yatragoda Tabanan and Girim, Pava Patavara Sahaikim Nabanan and Girim, Miska. നിസ്സാര തഴമ്പുള്ളവനാണെങ്കിലും നീ രക്ഷപ്പെടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. നാളെ പടച്ചറബിന്റെ സ്വർഗ്ഗത്തിൽ വെച്ചിട്ട് എല്ലാവരും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോയി, എല്ലാവരും അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോയി. എന്നിട്ടും അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരിക്കൽ ചോദിക്കുന്നു, ജിബ്രീലേ എന്റെ സമുദായത്തിൽ ആരെങ്കിലും നരകത്തിൽ കിടക്കുന്നുണ്ടോ? യാ റസൂലല്ലാഹ് ഒരു വിഭാഗം ജനങ്ങളെ നരകത്തിൽ കിടന്ന് കരയുന്നു നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അല്ലാഹുവിന്റെ അർശിന്റെ മുന്നിൽ അല്ലാഹുവിന്റെ മുന്നിൽ പോയി സുജൂദിൽ കിടന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയുന്നു, അല്ലാഹ് നരകത്തിൽ കിടക്കുന്ന എൻ്റെ സമുദായത്തിന് നീ സ്വർഗ്ഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവിന്റെ പ്രവാചകന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ അല്ലാഹു പറയുന്നു, ഇല്ല നബിയേ, അവർക്ക് ഞാൻ സ്വർഗ്ഗം കൊടുക്കൂല. ദുആ ചെയ്തിട്ട് കാര്യമില്ലോ. പ്രവാചകനെ മടക്കി വിടുകയാണ്. രണ്ടാമതും പ്രവാചകൻ ചെന്നിട്ട് കരയുകയാ, അവർക്ക് വേണ്ടി ദുആ ചെയ്യുകയാ. ആ സമയത്തും അല്ലാഹുവിന്റെ റസൂലിനോട് പറയുന്നു, ഇല്ല നബിയേ, അവർക്ക് ഞാൻ സ്വർഗ്ഗം കൊടുക്കൂല. മൂന്നാമതും അല്ലാഹുവിന്റെ പ്രവാചകൻ ചെന്നിട്ട് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ അല്ലാഹു പറഞ്ഞു, ഞാൻ അവർക്ക് സ്വർഗ്ഗം കൊടുക്കൂല. റസൂലുള്ള ചോദിക്കുന്നു, എന്ത് പാപമാ അവര് ചെയ്തത്? എന്തിന്റെ പേരിലാണ് അവർക്ക് സ്വർഗ്ഗം കൊടുക്കാത്തത്? സമയത്ത് അല്ലാഹു പറയുന്നു, നബിയേ, അത് മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കളാ. അത് മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കളാ. എനിക്ക് സ്വർഗ്ഗം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, സ്വർഗ്ഗം കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കൾക്ക് സ്വർഗ്ഗം ഹറാമാ നബിയേ. അവര് പൊരുത്തപ്പെടാതെ എനിക്ക് സ്വർഗ്ഗം കൊടുക്കാൻ കഴിയില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, പടച്ചവരെ, നരകത്തിൽ കിടക്കുന്ന അവരെ എനിക്കൊന്ന് കാണാൻ കഴിയുമോ തമ്പുരാനെ? പ്രവാചകൻ നരകത്തിലേക്ക് കടന്നു ചെല്ലുമ്പോ മാതാപിതാക്കളുടെ പൊരുത്തമില്ലാത്ത മക്കൾ നരകത്തിൽ കിടന്ന് കരിയുകയാണ്, അവിടെ കിടന്ന് യാചിക്കുകയാണ്, കണ്ടിട്ട് സഹിക്കാൻ കഴിയാതെ. അല്ലാഹുവിന്റെ പ്രവാചകൻ പിന്നെയും റബ്ബിനോട് ചോദിക്കുന്നു, നാഥാ, ഇവരുടെ മാതാപിതാക്കളെ എനിക്കൊന്ന് കാണിച്ചു തരുവോ തമ്പുരാന്? അല്ലാഹു കാണിച്ചു കൊടുക്കുകയാണ്. റസൂലുള്ള കടന്നു ചെന്നിട്ട് ചോദിക്കുന്നു, മക്കൾ നരകത്തിൽ കിടന്ന് കരിയുകയാ, നിങ്ങളുടെ മക്കള് നരകത്തിൽ കിടന്ന് കരയുകയാണ്. ഒന്ന് പൊരുത്തപ്പെട്ട് കൊടുത്താ അവർക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കും, ഒന്ന് പൊരുത്തപ്പെട്ട് കൊടുത്തുകൂടെ? ഉമ്മമാര് പറയുമില്ല, എന്റെ മക്കൾക്ക് ഞാൻ പൊരുത്തപ്പെടൂല, അവൻ എന്നെ വല്ലാതെ ദ്രോഹിച്ചവനോ, എന്നെ ഒരുപാട് കണ്ണുനീര് കുടിപ്പിച്ചവനോ. അല്ലാഹുവിന്റെ റസൂല് പോലും ചോദിക്കുമെന്ന് പൊരുത്തപ്പെട്ട് കൊടുക്കുവോ? അവര് പൊരുത്തപ്പെട്ട് കൊടുക്കാതെ വരുമ്പോ അവസാനം അല്ലാഹുവിനോട് ദുആ ചെയ്തിട്ട് ആ നരകത്തിൽ കിടക്കുന്ന മക്കളെ ഇങ്ങനെ മാതാപിതാക്കൾക്ക് കാണിച്ചു കൊടുക്കുകയോ. തന്റെ മക്കളെ നരകത്തിൽ കിടന്ന് കരിയുന്നത് കാണുമ്പോ സഹിക്കാൻ കഴിയാതെ ആ മാതാപിതാക്കൾ പൊരുത്തപ്പെട്ടു കൊടുക്കും. അപ്പോഴാണ് അല്ലാഹു അവർക്ക് സ്വർഗ്ഗം കൊടുക്കുന്നതെന്ന് പ്രവാചകൻ പറയുമ്പോ എത്ര വലിയ കൊലകുമ്പനാണെങ്കിലും മാതാപിതാക്കളെ വേദനിപ്പിക്കുന്ന മക്കൾക്ക് അല്ലാഹു നല്ല മരണം കൊടുക്കൂല, അല്ലാഹു നല്ല മരണം കൊടുക്കൂല. നിന്റെ നാവ് പൊക്കിയിട്ട് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയില്ലെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ എൻ്റെ മാതാപിതാക്കളോട് പറയാനുള്ളത്, തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം മക്കളെ ശപിക്കല്ലേ ഉമ്മാ, മക്കളെ ശപിക്കല്ലേ, മക്കളെ പ്രാവല്ലേ. മക്കളെ പ്രാവുന്ന ഉപ്പമാരോടും ഉമ്മമാരോട് നിങ്ങളുടെ ദുആയ്ക്ക് വല്ലാത്ത ഇജാബത്താ, നിങ്ങളുടെ ദുആയ്ക്ക് വല്ലാത്ത ഇജാബത്താ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം ഒരിക്കൽ അല്ലാഹുവിനോട് ചോദിക്കുന്നു, റബ്ബേ, എന്റെ സ്വർഗ്ഗത്തിലെ കൂട്ടുകാരനെ എനിക്കൊന്ന് കാണിച്ചു തരുവോ തമ്പുരാന്? മൂസാ നബി അല്ലാഹുവിനോട് ചോദിക്കുകയാ, എന്റെ സ്വർഗ്ഗത്തിലെ കൂട്ടുകാരൻ ആരാണ് പടച്ചവര്? മൂസാ നബിയോട് അല്ലാഹു പറയുന്നു, നബിയേ, ഒരു ചെറുപ്പക്കാരനാണ് നബിയേ, ഒരു ചെറുപ്പക്കാരനാണ് നബിയേ. മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി, ആരാണ് പടച്ചവര് എന്റെ സ്വർഗ്ഗത്തിലെ കൂട്ടുകാരൻ ആരാണ് തമ്പുരാന്? അവിടെ പ്രവാചകൻ ഒരു ചെറുപ്പക്കാരനെ കാണിച്ചു കൊടുക്കുകയാ. നിങ്ങള് മൂസാ നബിക്ക് വല്ലാത്ത അത്ഭുതമായി. എന്തിന്റെ പേരിലാണ് ഈ മനുഷ്യനെന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനാകുന്നത്? മൂസാ നബി അള്ളാഹുവോട് ചോദിക്കുന്നു, നാഥാ, ഈ ചെറുപ്പക്കാരനെ എനിക്കൊന്ന് കാണണം തമ്പുരാന്, എനിക്ക് ആ ചെറുപ്പക്കാരനോടൊന്ന് സംസാരിക്കണം തമ്പുരാന്. അള്ളാഹു അവസരം കൊടുക്കുകയാണ്. മഹാനായ മൂസാ നബി അലൈഹിസ്സലാം ആ ചെറുപ്പക്കാരന്റെ മുന്നിലേക്ക് കടന്നു വരുമ്പോ അള്ളാ കാണുന്ന കാഴ്ച എന്തെന്നറിയോ? അല്ലാഹുവേ, തോളിൽ ഇങ്ങനെ ഒരാ രണ്ട് തുണിക്കെട്ടുകൾ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. അതാ ചുമലില് രണ്ട് സഞ്ചി ഇങ്ങനെ തൂക്കിക്കൊണ്ട് നടക്കുകയാ. മൂസാ നബി പ്രവാചകനാണെന്ന് പറഞ്ഞില്ല. അടുത്ത് ചെന്നിട്ട് ചെറുപ്പക്കാരനോട് പരിചയപ്പെട്ടു. അതാ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. മൂസാ നബി അലൈഹിസ്സലാം ആ ചെറുപ്പക്കാരന്റെ കൂട്ടുതന്റെ വീട്ടിലേക്ക് കടന്നു ചെന്നു. ആ ചെറുപ്പക്കാരനുണ്ടല്ലോ, അവസാനം തന്റെ ചുമലിലിട്ടിരിക്കുന്ന സഞ്ചി കൊണ്ടുപോയി വീടിന്റെ ഒരു മൂലയിൽ വെക്കുകയാണ്. മൂസാ നബിയോട് ഇരിക്കാൻ പറഞ്ഞു. എന്നിട്ട് അടുക്കളയിലേക്ക് ഭക്ഷണമുണ്ടാക്കി കടന്നുപോയി. മൂസാ നബി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ചെറുപ്പക്കാരൻ ചുമന്നു കൊണ്ടുവന്ന് സഞ്ചിയിരുന്ന് അനങ്ങുകയാണ്. അല്ലാഹുവേ, മൂസാ നബിക്ക് അത്ഭുതമായി. ചലിക്കുന്ന സഞ്ചിയുടെ അടുക്കലേക്ക് കടന്നു ചെന്നു. ആ തുണിയങ്ങ് മാറ്റി നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, എല്ലും തോലുമായ ഒരു പ്രായമായ ഉമ്മയാണ്. ഒരു സഞ്ചിക്കകത്ത് ഉമ്മയാണ്. രണ്ടാമത്തെ സഞ്ചി തുറക്കുമ്പോ തന്റെ വാപ്പയാണ്. പ്രായമുള്ള എല്ലും തോലുമായ ഒരു വാപ്പയും ഉമ്മയുമാണ്. അല്ലാഹുവേ, മൂസാ നബി ചോദിച്ചു, നിങ്ങൾ ആരാണ്? അവിടെന്ന് പറയുന്നു, ഈ ചുമന്നുകൊണ്ട് നടക്കുന്നത് ഞങ്ങളുടെ പൊന്നുമോനാ, ഞങ്ങളുടെ പൊന്നുമോനാണ്. 9 മാസം ഞാൻ എന്റെ മകനെ ചുമന്നു. എന്റെ പൊന്നുമോൻ എന്നെ ചുമക്കാൻ തുടങ്ങി 8 മാസങ്ങളായി. അവന് ഞങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. അവനാണ് ഞങ്ങളെ കുളിപ്പിക്കുന്നത്, അവനാണ് ഞങ്ങൾക്ക് ഭക്ഷണം വാരി തരുന്നത്. എവിടെ പോയാലും ഞങ്ങളുടെ പൊന്നുമകൻ ഞങ്ങളെ ചുമന്നുകൊണ്ട് നടക്കും. വാപ്പയും ഉമ്മയും മൂസാ നബിയോട് പറഞ്ഞു കൊടുക്കുമ്പോ മൂസാ നബി ചിന്തിച്ചു, അല്ലാ, ഈ ഉമ്മയുടെ ദുആയായിരിക്കും ആ ചെറുപ്പക്കാരൻ എന്റെ കൂട്ടുകാരനാകാൻ കഴിഞ്ഞത്. അവിടെ നിന്ന് ചോദിച്ചു, ഉമ്മ, നിങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്ന ഈ പൊന്നുമോന് വേണ്ടി നിങ്ങൾ എന്താണ് ദുആ ചെയ്യുന്നത്? ആ സമയത്ത് മാതാപിതാക്കള് അവിടെന്ന് പറയുകയോ, ഞങ്ങളുടെ പൊന്നുമോന് വേണ്ടി ഞങ്ങൾ ദുആ ചെയ്യുന്നത് എന്തെന്നറിയോ? അല്ലാഹുവേ, എന്റെ പൊന്നുമോൻ മരിക്കുന്നതിന് മുമ്പ്, എന്റെ പൊന്നുമോ മരിക്കുന്നതിന് മുമ്പ് മൂസാ നബിയെ എന്റെ മകനൊന്ന് കാണിച്ചു കൊടുക്കണേ അല്ലോ. ഈ വാപ്പയും ഉമ്മയും എപ്പോഴും ദുആ ചെയ്യുന്നത്, മരിക്കുന്നതിന് മുമ്പ് മൂസാ നബി എന്റെ മകനൊന്ന് കാണിച്ചു കൊടുക്കണം തമ്പുരാര്. പ്രവാചകനെ കാണാൻ എന്റെ പൊന്നുമോന് ഭാഗ്യം കൊടുക്കണേ അല്ലോ. മാതാപിതാക്കൾ പറയേണ്ട താമസം, മൂസാ നബിയുടെ കണ്ണങ്ങ് നിറഞ്ഞു പോവുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു പോയി, ഉമ്മാ, അന കലീമുല്ലാഹി മൂസാ, ഞാനാണുമ്മ, മൂസാ നബി അലൈഹിസ്സലാം ഞാനാണുമ്മ. വാപ്പയോടും ഉമ്മയോടും പറയേണ്ട താമസമുണ്ടല്ലോ. രണ്ടുപേരും മൂസാ നബിയോട് സലാം പറയുകയാണ്. എന്നിട്ടതാ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് വാപ്പയും ഉമ്മയും അങ്ങ് മരണപ്പെടുകയാ. രണ്ടുപേരും മരിച്ചുപോയി. ചെറുപ്പക്കാരൻ മാതാപിതാക്കൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി ഭക്ഷണവും തയ്യാറാക്കിയിട്ട് കടന്നു വന്നിട്ട് തന്റെ ഉമ്മാനെയും വാപ്പാനെയും വിളിക്കുമ്പോ രണ്ടുപേരും അനങ്ങുന്നില്ല, രണ്ടുപേരും അനങ്ങുന്നില്ല. മൂസാ നബി പറഞ്ഞു, ചെറുപ്പക്കാരോ, നിന്റെ മാതാപിതാക്കളും മരിച്ചുപോയി, അവര് രണ്ടുപേരും മരിച്ചുപോയി. ചെറുപ്പക്കാരൻ പറയുന്നു, എന്റെ ഉപ്പയും ഉമ്മയും മരിക്കൂല, എന്റെ മാതാപിതാക്കളും മരിക്കൂല. മൂസാ നബി ചോദിച്ചു, കാരണം എന്താ? മൂസാ നബി ചോദിച്ചു, നിന്റെ മാതാപിതാക്കളും മരിക്കത്തില്ലെന്ന് പറയാറുള്ള കാരണം എന്താ? ആ ചെറുപ്പക്കാരൻ പറയുകയാ, ഞാൻ എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുവോ? എന്റെ മാതാപിതാക്കളെ ചുമലിൽ ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കുമ്പോ ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുവോ? അല്ലാഹുവേ, മരിക്കുന്നതിന് മുമ്പ് എന്റെ മാതാപിതാക്കൾക്ക് മൂസാ നബിയെ ഒന്ന് കാണിച്ചു കൊടുക്കണേ അല്ലോ. മരിക്കുന്നതിന് മുമ്പ് എന്റെ മാതാപിതാക്കൾക്ക് മൂസാ നബിയെ കാണാനുള്ള ഭാഗ്യം കൊടുക്കണേ അല്ലാ എന്നാണ് ഞാൻ ദുആ ചെയ്യുന്നത്. എന്റെ ദുആ അല്ലാഹു സ്വീകരിക്കും. മൂസാ നബിയെ കാണാതെ എന്റെ വാപ്പയും ഉമ്മയും മരിക്കൂല. മൂസാ നബി അലൈഹിസ്സലാം ആ ചെറുപ്പക്കാരനെ കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു, മോനെ ഞാനാണ് ആ മൂസാ നബി, നാളെ നീ എന്റെ സ്വർഗത്തിലെ കൂട്ടുകാരനോ. എന്റെ പ്രിയപ്പെട്ട സഹോദരോ, മാതാപിതാക്കളും മക്കൾ വേണ്ടി ദുആ ചെയ്താ സ്വീകരിക്കും. ഇതുപോലെ മക്കള് മാതാപിതാക്കൾക്ക് ദുആ ചെയ്താൽ സ്വീകരിക്കും. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാ, മാതാപിതാക്കളെ വേദനിപ്പിക്കല്ല്, മാതാപിതാക്കളെ കണ്ണുനീര് കുടിപ്പിക്കല്ല്.